മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. ആ ഐമുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കാൻ. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് താമസിച്ചോ, ഞാൻ നിങ്ങളെ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ? ഇത്തിരിയല്ലേ, നല്ല ചൂടനെ. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന്ന് കളഞ്ഞില്ല അല്ലേ. എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ. പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ വിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ്. എന്തിന്? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടർ ഡോക്ടറിന്റെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി രണ്ട് നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല, പരിശോധിക്കാം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് കത്ത് ഞാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും. ഡോക്ടർക്ക് വട്ടുണ്ടോ എന്നാ ഇപ്പൊ എന്റെ സംശയം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ? പൂട്ടല്ലേ. ഹലോ, മൃഗാശുപത്രിയാ ഇതോ? ഇത് ഭ്രാന്താശുപത്രിയാ. ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്തു. ഹലോ, മൃഗാശുപത്രിയാ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? ആരാടോ ഇത്? ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അരേ അരേ, നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്, ദേവേട്ടനാണ്. അതെ, ഇപ്പൊ രണ്ടു തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി സോറി സോറി. ഏ, ഇല്ല ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. ഏ, എന്ത്? അടുത്താഴ്ച വരികയാണല്ലോ. വെരി ഗുഡ്. അടുത്താഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഹലോ. ഛേ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. അമ്മാവാ, ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടുവത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു, അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം, വീണ്ടും ഫോൺ വന്നെങ്കിലോ. എനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവന്റെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ട് ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താടി നോക്കുന്നത്? കരുണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിന് മുഴുവൻ പാട്ടായി നാറി കിടക്കുമ്പോഴാടി ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി, അതാണെടി എന്റെ ആത്മാർത്ഥത. ആ എന്നെ നിനക്ക് ഇപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. കണ്ടൂടെ ചട്ടി, പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നായിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്? തൊട്ടു പോരുതന്നെ. ഈ കയ്യേ വിട്ടു.
കള്ളു കുടിക്കാൻ കാശ് വന്നു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ് ഇത് തരില്ല എന്ന്. അപ്പ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട കള്ളു മതി എന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല ഇല്ല ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കാനുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തമ്പി എനിക്ക് കാശ് തന്നിട്ട് അവളെ വിടണി എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്തായിരുന്നാ അവക്ക് കരണം പോലീസില്ലേ? പിള്ളേരുടെ മുടിയൊക്കെ തോന്നിയ ദിവസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് എന്നെ കൂട്ടിക്കൊള്ളു. നിങ്ങളുടെ ഓന്റെ ഭാര്യ പതിവർത്തി ആയിരുന്നല്ലോ. എന്നിട്ട് എന്റെ അവളൊരു ലോക കള്ളനെ പറ്റു. മുട്ടയെന്ന് വരുന്നതിന് മുമ്പ് അവൻ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? എത്ര കലം പൊട്ടിച്ചു പറ? എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ളു മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അതന്നെയല്ലേ സംഭവം. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവും ഞാൻ വിചാരിച്ചു, ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. പ്രശ്നം തീർന്നല്ലോ, തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണിയോട് അയച്ചതാ നിങ്ങൾക്ക് വരാൻ. ആണോ? എങ്കിൽ എനിക്കതായ്മുട്ടി ഇവളിപ്പോ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ. പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്തായി നോക്കിയിരിക്കുന്നു? കേൾപ്പൊടി കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെയുള്ളത്? ആര്യ ഇപ്പൊ അവൻ ഭക്ഷിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടെ. എന്റെ പടച്ചോനെ, നീ അവനെ കണ്ടു? ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ മോനെ ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10 പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അതാ അവിടെ ഉള്ളു കുടിച്ചേ. ഞാനിപ്പോ കുടിച്ചാ. അതെ, വാതിലടിച്ച് കുച്ചിട്ടതാ. നിനക്കറിയാ അവൻ എവിടെയാ ഉള്ളത്? അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാശ് തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തുവിടുന്ന പ്രശ്നമല്ലേ ആയിമുട്ടി പറ്റി പറഞ്ഞത്? അവനെ കേ